അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തും പ്രിയപ്പെട്ടവരെ ശത്രുഭയം ഭയം പിശാചിൻ്റെ ഭയം നമുക്കാരെങ്കിലും പാര പണിയുമോ എന്നുള്ള ഭയം അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ മോശമായ നെഗറ്റീവ് ചിന്തയാണ് പക്ഷേ എന്നാലും ചിലപ്പോൾ പിശാചുകളുടെ ശർ ഉണ്ടാവും ശത്രുക്കളുടെ ചില കുബുദ്ധികളുടെ ഒക്കെ പാശ്രമങ്ങളൊക്കെ നമ്മൾ നമുക്ക് നേരെ ഉണ്ടാവും ചിലപ്പോൾ നിരാശയുണ്ടാവും നാം മറ്റുള്ളവരിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ സ്നേഹിക്കുമോ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്നെ ഭാര്യ സ്നേഹിക്കുമോ ഞാനൊരു ഓഫീസിൽ പോയാൽ അവിടെ എല്ലാവരും എന്നെ അംഗീകരിക്കുമോ ഏത് കാര്യത്തിലായാലും ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മിലുണ്ടാവും അതില്ലാതാകാൻ ജൽ ജലൂത്ത് ബൈത്തിലെ അതിപ്രധാനമായ ഒരു ബൈത്ത് ദിവസേന പന്ത്രണ്ട് വട്ടം ചൊല്ലേണ്ട ബൈത്ത് വളരെ ചെറിയ ഒരു ക്ലിപ്പാക്കിയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട അലിയുബിന് അബി താലിബുറിയുള്ള എഴുതിയ ജൽ ജലൂത്ത് ബൈത്തിലെ ഈ ബൈത്ത് നിങ്ങൾ കാണാതെ പഠിച്ച് ദിവസേന പന്ത്രണ്ട് വട്ടം അഹദ് അഹത് അഷറമറ ഏത് ആവശ്യം പൂർത്തിയാകാൻ ചിന്തിച്ചിട്ട് ചെയ്താലും ഈ പറഞ്ഞ വിഷയങ്ങൾ മാത്രമല്ലട്ടോ വിവാഹം ശരിയാകാൻ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നിൽ നടക്കുമ്പോൾ അത് പൂർത്തിയായി കിട്ടാൻ വീട് ശരിയാകാൻ ഒക്കെ നല്ല ഉദ്ദേശങ്ങൾ ഏതാണെങ്കിലും ഉദ്ദേശങ്ങളേതാണെങ്കിലും ഏത് ആവശ്യമാണോ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് അത് ശരിയാകാൻ ഇത് എളുപ്പമാവുകയും ആവശ്യം വീടുകയും ഒ അത് എളുപ്പമാവുകയും ചെയ്യുമെന്ന് പറയപ്പെട്ട ഈ ബൈത്ത് ഞാനിങ്ങനെ പാടിത്തരുകയാണ് അത് നിങ്ങൾ ദിവസവും മൻദാശർ പന്ത്രണ്ട് വട്ടാണ് ചൊല്ലേണ്ടത് ഞാൻ ചൊല്ലുകയാണ് ബൈത്ത് കേൾക്കുമ്പോൾ അറബി അറിയുന്നവർക്ക് വരെ ചിലപ്പോൾ അർത്ഥം കിട്ടില്ല അത്രയും കടുപ്പപ്പെട്ട ഭാഷയാണ് അലി ഉപയോഗിച്ചത് ഇതിന്റെ അർത്ഥം ഞാൻ ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം എൻ്റെ റബ്ബെ എനിക്ക് നീ നിലിസ്ലും തങ്ങൾക്കൊക്കെ കൊടുത്ത പോലെ ഒരു ഗാംഭീര്യം ആളുകൾ കാണുമ്പോൾ ബഹുമാനിക്കുന്ന ഒരവസ്ഥ ശത്രുക്കൾക്ക് പേടിയുണ്ടാകുന്ന ഒരു ഗാംഭീര്യം ഹൈബത്ത് ജലാലത്ത് എനിക്ക് തരണം അതോടൊപ്പം ശത്രുക്കളുടെ കൈകളെ എന്നെത്തൊട്ട് മാറ്റിത്തരണം ഇതാണ് ചുരുക്കത്തിൽ എന്താ വിളിക്കുന്നത് എന്ന് പറയുന്നത് സുരിയാനി ഭാഷയിൽ ജീവിപ്പിക്കുന്നവൻ എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന അറബി ഹയ്യു യാ ഹയ്യു യാ എന്ന അർത്ഥത്തിലാണ് ഹയ്യു എന്ന അള്ളാൻ്റെ ഇസ്മിനെ സുരിയാനി ഭാഷയിൽ എന്നാക്കിയതാണ് ഈ ഈ പിന്നെ ഈ നമ്മുടെ ഈ ജൽജലൂത്ത് പൈത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എന്തോ ഭാഷയാണ് പിശാജിന്റെ പേരാണെന്നൊക്കെ പറയുന്ന ഉൽപ്പതിഷ്ണുക്കളുണ്ട് ഭാഷയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഭാഷയില്ലാത്തവർ അവർക്ക് കേൾക്കാനും കൂടി പറയാണ് അവസാന ഭാഗങ്ങളിലൊക്കെ സുരിയാണി ഭാഷ കൂടി ബഹുഭാഷ പണ്ഡിതനായ അലിയുബിന് അബീ താലിബുറിയാഹുവിനോ ആ സുരിയാണി ഭാഷയും മറ്റു ഭാഷകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ വിളിച്ച് സഹായം ചോദിക്കുന്ന ഈ ബൈത്ത് അതാണ് ഈ ബി അൽ ഖൽമഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നിൻ്റെ ഹയ്യ എന്ന പേരിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്കിന്ന് ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കിത്തരണേ നല്ല ഗാംഭീര്യവും ജനങ്ങൾ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു ഗാംഭീര്യം എനിക്ക് നൽകണമേ ശത്രുക്കളുടെ കരങ്ങളെ എന്നിൽ നിന്ന് തട്ടി മാറ്റണമേ എന്ന് അള്ളാഹുവിനോട് ആചെയാണ് ഗൽമഹത്ത് എന്ന തിരുനാമം കൊണ്ട് അതിന്റെ ഹക്ക് കൊണ്ട് എനിക്കെതിരിൽ വരുന്ന ശത്രുക്കളെ നീക്കണേ എന്നാണ് ഈ ബൈത്ത് ഉസ്താദുമാരും സാധാരണക്കാരും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക പാരകൾ പണിയുന്നവർക്ക് തിരിച്ച് അള്ളാഹു പാര നൽകും അതിനുള്ള തിക്കറും കൂടിയാണ് എല്ലാ മേഖലകളിലും നമുക്ക് സ്വൈര്യത്തോടെ ജീവിക്കാനും അന്തസ്സോടെ ജീവിക്കാനും സാമ്പാ സമ്പാദ്യമുണ്ടാവുവാനും എല്ലാറ്റിനും ഈ ബൈത്ത് ദിവസേന പന്ത്ര പന്ത്രണ്ട് വട്ടം ചൊല്ലുക അള്ളാഹു നമുക്കും നിങ്ങൾക്കുമൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു